ഇരയെ വിവാഹം കഴിക്കാൻ ജാമ്യം ആവശ്യപ്പെട്ട് കൊട്ടിയൂർ പീഡന കേസ് പ്രതി റോബിൻ വടക്കുംചേരി സുപ്രീംകോടതിയെ സമീപിച്ചു. കേസിൽ ഇരയായ പെൺകുട്ടിയും ജാമ്യം നൽകണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ഇരയായ പെൺകുട്ടിയും ജാമ്യം നൽകണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ജസ്റ്റിസ് വിനീത് ശരൺ അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കും. പ്രതിയെ വിവാഹം കഴിക്കുന്നതിന് ജാമ്യം അനുവദിക്കണമെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രതിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതെന്നുമാണ് ഹർജിയിൽ പെൺകുട്ടി ആവശ്യപ്പെട്ടത്. കേസിൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന പ്രതിയുടെ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള നീക്കം ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനാണെന്ന തന്ത്രമാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചായിരുന്നു ജാമ്യാപേക്ഷ ആദ്യം കോടതി തള്ളിയത്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് റോബിൻ വടക്കുംചേരി ശിക്ഷ അനുഭവിക്കുന്നത്. കൊട്ടിയൂർ നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയായിരുന്ന റോബിൻ വടക്കുംചേരി പള്ളിമേടയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയായിരുന്നു. റോബിനെ വൈദിക വൃത്തിയിൽ നിന്ന് സഭ പുറത്താക്കിയിരുന്നു. കേസിൽ റോബിൻ വടക്കുംചേരിക്ക് 20 കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.